ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഒരു കുട്ടി വീഡിയോ ആണ് കേട്ടോ. കുറേ ദിവസമായി ഞാൻ ഡേമ ലൈഫൊക്കെ ഇട്ടിട്ട്. ഞങ്ങളുടെ തൊട്ടപ്പുറത്തൊരു അമ്പലമുണ്ട് കേട്ടോ, അവിടുത്തെ ഉത്സവമായിരുന്നേ. അപ്പം നമുക്ക് ഈ കോളാമ്പിയൊക്കെ ഇവിടെ വെച്ചിരിക്കുന്നതുകൊണ്ട് നമുക്ക് സൗണ്ടൊന്നും കൊടുക്കാൻ പറ്റത്തില്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇടാഞ്ഞ കേട്ടോ. പിന്നെ നമുക്ക് രാവിലെ ഇത് കണ്ടോ, ഇതെന്തോ അപ്പം ഒന്ന് കണ്ടോ, നമുക്ക് ഈ ആട്ട ഗോതമ്പപ്പം എന്ന് പറയും, ഒറോട്ടി എന്ന് പറയും, അങ്ങനെ ഒരു സംഭവമാണിത് കേട്ടോ. നല്ല ടേസ്റ്റാണ് ഈ ബ്രേക്ക്ഫാസ്റ്റിന്. നമുക്ക് വെറുതെ ഇത് കാപ്പിയുമായിട്ട് കഴിക്കാം, ഇതിന് കറിയൊന്നും വേണ്ട കേട്ടോ. അങ്ങനെ നമ്മൾ ഈ ഒറോട്ടിയാണ് രാവിലെ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇതിനകത്ത് നമ്മൾ കുറച്ച് തേങ്ങായും ഗോതമ്പൊടിയും കൂടെ മാത്രം ഇങ്ങനെ ഉപ്പും ഇട്ട് നമ്മൾ കുഴച്ചെടുത്താണ്, കൈകൊണ്ടാണിത് ഇങ്ങനെ പരത്തിയാണ് ഉണ്ടാക്കുന്നത് ഈ അപ്പം കേട്ടോ. അങ്ങനെ രാവിലെ ഒറോട്ടി, പിന്നെ നമുക്ക് ചായ റെഡിയാവുന്നുണ്ട് കേട്ടോ. ഇതാവുമ്പം പിന്നെ പ്രത്യേകിച്ച് കറിയൊക്കെ ഒന്നും വെക്കേണ്ടല്ലോ, ഇപ്പം മക്കൾക്ക് അവധിയാണ്, അതുകൊണ്ട് എല്ലാം ലേറ്റായിട്ടാണ് പണികളൊക്കെ. അങ്ങനെ രാവിലത്തെ കാപ്പുപൊടിയൊക്കെ കഴിഞ്ഞ് ഇനി ചോറൊക്കെ വെക്കാൻ വേണ്ടി ഇറങ്ങണം. എല്ലാം പെതുക്കെ ചെയ്താൽ മതിയല്ലോ. അങ്ങനെ രാവിലെ മിറ്റം എല്ലാം തൂത്തു, അത് കഴിഞ്ഞ് നമുക്ക് ചോറ് വയ്ക്കാൻ വേണ്ടി പുറത്ത് തന്നെയാണ് വയ്ക്കുന്നത് കേട്ടോ. മഴയൊക്കെ ചെറുതായിട്ട് ഇവിടെ രാത്രിയിലൊക്കെ മഴ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ അടുപ്പൊക്കെ പുറത്തെ തന്നെയാണ് ഇപ്പം കത്തിക്കുന്നത് കേട്ടോ. ഇതൊക്കെ ഒന്ന് തീർക്കണം മഴയ്ക്ക് മുന്നേ. അങ്ങനെ ഭയങ്കര കാറ്റാണ് ഇപ്പം പുറകെ കേട്ടോ. കത്തിച്ച് കഴിഞ്ഞ് കഴിഞ്ഞ് ഇങ്ങനെ പെട്ടെന്ന് അങ്ങ് കത്തിക്കോളും. പിന്നെ കാറ്റായതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നമ്മൾ ചെന്ന് വിറകുകളൊക്കെ, വിറക് ഇങ്ങനെ മീൻസ് പൊടിവിറകൊക്കെയാണ് ഇങ്ങനെ അവിടെ ഇവിടെയെല്ലാം കിടക്കുന്നതെല്ലാം നമ്മൾ ഒന്നിച്ചെടുത്ത് കൂട്ടി വെച്ചിരിക്കുകയാണ്. അതെല്ലാം കത്തിച്ച് കൊടുത്ത് തീയൊക്കെ കത്തിച്ച് കേട്ടോ ചോറിനുള്ള. പിന്നെ അരിയൊക്കെ ഒന്ന് കഴുകിയിട്ട് ഇട്ട് അതവിടെ കിടന്ന് ചോറ് വേകുന്ന നേരം നമുക്ക് കറികളൊക്കെ, ഇപ്പം മീൻ അങ്ങനെ വാങ്ങുന്നില്ല കേട്ടോ, നോയമ്പല്ലേ. അവിടെ ഇരിക്കുന്ന നമ്മുടെ തേങ്ങ ആട്ടിക്കാൻ വേണ്ടി കുറച്ച് തേങ്ങ ഉണ്ടായിരുന്നു കേട്ടോ, അത് വെട്ടി വെച്ചിരിക്കുകയാണ്. പിന്നെ നമ്മുടെ തൊട്ടപ്പുറത്തെ അമ്പലത്തിൽ ഉത്സവം എന്ന് പറഞ്ഞില്ലേ, അതിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ലാസ്റ്റ് ഞാൻ ഇടുന്നുണ്ട്, നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ പുതിയ കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പിന്നെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങളുടെ എന്താണെന്ന് വെച്ചാൽ അറിയിക്കണം വീഡിയോയെക്കുറിച്ച് കേട്ടോ. അങ്ങനെ നമ്മുടെ ചോറൊക്കെ വെച്ചു. പിന്നെ കറി വെക്കാൻ ഞാൻ നോക്കിയപ്പോഴത്തേന് കുറച്ച് പച്ചക്കറിയൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ. അങ്ങനെ കറിയും കൂടെ വെച്ചിട്ട് പിന്നെ ഞാൻ വീഡിയോ ഒന്നും അങ്ങനെ ഡീറ്റെയിൽ ആയിട്ടൊന്നും എടുക്കുന്നില്ല. ഇന്ന് ഞാൻ അവിയലാണ് വെക്കുന്നത് കേട്ടോ. പിന്നെ ഇത് കണ്ടോ, ഇത് ഞാനൊരു പച്ച മാങ്ങ ജ്യൂസ് ഉണ്ടാക്കാൻ പോവാണ്. ഭയങ്കര ചൂടാണെന്ന് ഞാൻ പറഞ്ഞല്ലോ, എനിക്കൊരു കമൻറ്റ് വന്നായിരുന്നു ഇവിടെ ചൂട് അധികം ഇല്ലെന്ന് ഓർത്തെന്നും പറഞ്ഞ് ആരാന്ന് ഞാൻ പേരോർക്കുന്നില്ല. ഭയങ്കര ചൂടാണ്. ഇത് പച്ചമാങ്ങ ജ്യൂസ് നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഇത് കണ്ടിട്ടൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഈ സമയത്ത് നമുക്ക് നല്ല ശരീരത്തിന് നല്ല ക്ഷീണമൊക്കെ അകറ്റാൻ പറ്റിയൊരു ജ്യൂസാണ്. പച്ചമാങ്ങ നമ്മൾ തൊലിച്ചെത്തി ചെറുതായിട്ട് കഷ്ണമായിട്ട് അരിഞ്ഞിട്ടു. പിന്നെ അതിനകത്തേക്ക് കുറച്ച് ഇഞ്ചി, നാരങ്ങാനീരുണ്ടെങ്കിൽ പിഴിഞ്ഞൊഴിക്കാം കേട്ടോ, എൻ്റെ ഇല്ലായിരുന്നു. പിന്നെ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമ്മളത് അരിച്ചെടുത്തിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമ്മൾ അത് കുടിക്കുന്നതാണ്. ഇങ്ങനെ നല്ല ടേസ്റ്റാണ് ഈ ജ്യൂസിന് കേട്ടോ. അതിനകത്ത് ഇങ്ങനെ അടിക്കാത്ത കുറച്ച് പച്ചമാങ്ങ കിടപ്പുണ്ട്, അത് സാരമില്ല കേട്ടോ. നമുക്കിങ്ങനെ അരിച്ചെടുക്കുമ്പോഴത്തേന് അതിൻ്റെ നീര് കിട്ടും. പിന്നെ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് ഇച്ചിരി ഉപ്പോട്ടിട്ട് കൊടുക്കണം കേട്ടോ. അടിപൊളി ടേസ്റ്റാണ് ഈ പച്ചമാങ്ങ ജ്യൂസിനെ. നിങ്ങൾ ആ ട്രൈ ചെയ്യാത്തവരെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ ഇങ്ങനെ ഞങ്ങൾക്കിവിടെ മാങ്ങ ഉള്ളതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇത് വന്ന് ഉണ്ടാക്കി കുടിക്കും കേട്ടോ. ചൂടെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു തരത്തിൽ നിൽക്കാൻ വയ്യാത്ത ചൂടാണ്. അന്നേരം ഇതൊക്കെ കുടിച്ച് കഴിയുമ്പോൾ നമുക്കൊന്ന് ഒരു ഉഷാറൊക്കെ ആകും കേട്ടോ. അങ്ങനെ നമ്മുടെ അവിയലിൻ്റെ കഷ്ണങ്ങളൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ ഇന്ന് കുക്കറവിയലാണ് വയ്ക്കുന്നത്, പെട്ടെന്ന് വേകുന്നത് കേട്ടോ. ഇതാകുമ്പോൾ ഒന്ന് ഒരു വിസിന് മതി, പെട്ടെന്ന് വെന്തു. പിന്നെ അതിനകത്തേക്ക് തേങ്ങായുടെ അരപ്പ് എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്ന ഉള്ളി, പിന്നെന്താ ഒരു പച്ചമുളക്, രണ്ട് പച്ചമുളക്, മഞ്ഞപ്പൊടി, ജീരകം, വെളുത്തുള്ളി, ഇതൊക്കെയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇതങ്ങ് ഇച്ചിരി വെള്ളം പോലെ ഞാൻ എടുത്തിട്ടുണ്ട്, കാരണം വേറെ കറിയൊന്നും അങ്ങനെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇച്ചിരി ഒത്തിരിയല്ല ശകലം ഇങ്ങനെ നീട്ടിയെടുത്തിരിക്കുന്നത് കേട്ടോ. അങ്ങനെ നമ്മുടെ അവിയൽ റെഡിയായിട്ടുണ്ട്. അതിനകത്തേക്ക് ഇച്ചിരി പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടി ലാസ്റ്റ് ഇട്ട് കൊടുക്കുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റുള്ള അവിയലായിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ കുറച്ച് പയർ തോരനും കൂടെ വെക്കുന്നുണ്ട്. മീനില്ലാത്ത, മീൻ മേടിക്കാത്തതുകൊണ്ട് നമുക്കിപ്പം നോയമ്പല്ലേ. അവിയലും പയർ തോരനും പിന്നെ കടുമാങ്ങ, ഇതാണ് നമ്മുടെ കറി കേട്ടോ.
പിന്നെ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് കുറേ ജോലികളൊക്കെ ചെയ്തു, ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. ഇപ്പം വീഡിയോ എടുക്കാനൊക്കെ എന്താണെന്നറിയത്തില്ല, ഒരു ഉന്മേഷവും ഇല്ല കേട്ടോ. അങ്ങനെ നമ്മുടെ പയറും ഒക്കെ ഞാൻ ഗ്യാസിൽ തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചിരുന്ന പയറാണ്, അതുകൊണ്ട് പെട്ടെന്ന് വേവേ. അങ്ങനെ നമ്മുടെ പയറും വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് അരപ്പോടെ ചേർത്ത് കൊടുത്ത് കടു ഒന്ന് താളിച്ചെടുക്കുമ്പോഴത്തേക്ക് നമുക്ക് പച്ചക്കറി ആയതുകൊണ്ട് പെട്ടെന്നായിട്ടുണ്ട്. പയർ തോരനും അവിയലും അങ്ങനെ പയറൊക്കെ വേകാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ആ പയർ വെന്ത് വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് തേങ്ങായും ചെറിയുള്ളി പച്ചമുളകും കൂടെ എടുത്തിട്ട് ചതച്ച്, ഞാൻ മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തിട്ടില്ല ഈ പയർ തോരന് കേട്ടോ, അതുകൂടി ഇട്ട് കൊടുത്തിട്ട് അതിനകത്തൊരു ശകലം വെള്ളമുണ്ട്, അതൊന്ന് വറ്റി വരുമ്പോഴത്തേന് നമുക്കൊരു പാൻ വെച്ച് കൊടുത്തിട്ട് അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് കുറച്ച് സവാള ഞാൻ ഇങ്ങനെ ഒന്ന് ഫ്രൈ എന്ന് പറഞ്ഞ് എന്താണ് കറിവേപ്പിലയുമായിട്ട് ഒന്ന് മൂപ്പിച്ചിട്ട് അതിനകത്തേക്ക് ചേർക്കുന്നുണ്ട്. നല്ല പയർ തോരനാണ് കേട്ടോ. അങ്ങനെ ഇതൊക്കെ റെഡിയായിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വൈകിട്ടത്തെ അമ്പലത്തിലെ, നമ്മുടെ റോഡ് സൈഡാണല്ലോ വീട്, ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെ പോകുന്ന കുറച്ച് കാഴ്ചകളാണ് ഞാൻ ഇട്ടിരിക്കുന്നത് കേട്ടോ. നിങ്ങളെല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണേ. ആ